Welcome back to another episode of Rhythm SMB and Heart SMB. So in this episode guys, I am mega basin aakittund. So I mega basin ayenge kaanicharam enadu mathalla angana gaana kore gaana naan cheyyunnunde. So munnathe episode aarengil kaanathundenga gaana kaara munnathe episode nammal shop kinadikittund. So adukku kaana thalpirulla aalkarundenga gaana. ഓക്കെ സുന്ദനം ഈ ഒരു കാര്യം പറയണം, എനിക്കിപ്പോൾ 1K സബ്സ്ക്രൈബേഴ്സ് അടിച്ചിരിക്കുകയാണ്. സോ അനി ഞാനും കുറേ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇങ്ങനെ ഒരു കേലടിക്കാൻ പറ്റൂ. ഓക്കെ സുന്ദനം ഗീസ് എന്തായാലും സപ്പോർട്ട് ചെയ്യാം. സോ എന്തായാലും ഗീസ് പ്ലീസ് സബ്സ്ക്രൈബ്. സോ അങ്ങനെയാണെങ്കിൽ മാത്രമേ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൊള്ളൂ. സോ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ സോ നമ്മളിപ്പോൾ ഉള്ളത് ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിലാണ്. മുന്നത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ഒരു ഷോപ്പും ഇല്ലായിരുന്നു, ബട്ട് ഇവിടെ ഇപ്പം കുറേ ഷോപ്പ് വന്നിട്ടുണ്ട്. സോ എന്നാലും നമുക്ക് കുറച്ച് ഷോപ്പിലൊന്ന് വിസിറ്റ് ചെയ്യാം. ഓക്കെ സോ ഇതാണ് ദർശന ആർമർ സ്റ്റോർ. ഓക്കെ എന്തായാലും നെയിം വെറൈറ്റി ആയിട്ടുണ്ട്. സോ ഇത് ആർമർ ഷോപ്പാണ്. സോ എന്തായാലും ഇവിടെ ഷോപ്പ് കീപ്പറിനൊന്നും ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ ഇവിടെ ഷോപ്പ് കീപ്പർ ഉണ്ട്, ദർശന ഫാദർ. ഓക്കെ എന്തായാലും ഫണ്ണി നെയിം തന്നെ കൊടുത്തിട്ടുണ്ട്. സോ രണ്ട് ഡയമണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഡയമണ്ട് ആർമർ വാങ്ങാൻ സാധിക്കും. സോ ഓക്കെ സോ ഇവിടെ നിങ്ങൾക്ക് എൻ്റെ ടെസ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ ഇവിടെ കിടന്നുറങ്ങാനും പറ്റും. സോ എന്തായാലും ഇത് അടിപൊളി ആർമർ ഷോപ്പാണ്. ഇത് അത്ര ഡയമണ്ട് ഒന്നും ഇല്ല. വൂൾ ഷോപ്പ് ഉണ്ട്. ഇത് ഓക്കെ ഇവിടെ ഒരു വൂൾ ഷോപ്പ് ഉണ്ട് ആൻഡ് ഇവിടെ ഒരു സ്റ്റോൺ ഷോപ്പാണെന്ന് തോന്നുന്നു. യെസ് സ്റ്റോൺ ഷോപ്പാണ്. സോ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഷോപ്പ് കീപ്പറിന് എഡിറ്റ് ചെയ്യും. ഇവിടെ നമ്മുടെ പോള ബിയറാണ്, സെൽവ കൽക്കട. സോ ഈ ഷോപ്പിലാണെങ്കിൽ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. സോ നെതറാക്ക് വരെ ഉണ്ട്. ഓക്കെ നൈസ്. നമുക്ക് നമ്മുടെ ഷോപ്പിൽ പോവാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷോപ്പ് അങ്ങനെയൊന്നുമില്ല. സോ ഇപ്പം നോക്കുകയാണെങ്കിൽ ഞാൻ ഷോപ്പ് കീപ്പറിനെ സെറ്റാക്കിയിട്ടുണ്ട്, ബട്ട് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. സോ നമുക്ക് അത് ആദ്യം ആഡ് ചെയ്യാം. നമുക്ക് എലൈട്രി സ്റ്റോക്ക് ചെയ്യാൻ പോകണം. സോ എലൈട്രി സ്റ്റോക്ക് ഞാൻ ഇത്ര റോക്കറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി സെറ്റാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ മിക്ക എൻഷിപ്പ് നമ്മൾ ലൂട്ട് ഓൾറെഡി എടുത്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ അങ്ങ് നല്ല ദൂരെ പോയിട്ടാണ് എൻഷിപ്പ് ഉള്ളു. അതുകൊണ്ട് തന്നെ നമ്മൾ കുറേ റോക്കറ്റ് ആണ്. എനിക്കിപ്പോൾ ഒന്ന് രണ്ട് സോ എനിക്കിപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8, 9 അതാ അത്രയൊക്കെയുണ്ട്. സോ എന്തായാലും വേണമെങ്കിൽ തീരുന്നവരെ ആദ്യം ലൂട്ടെടുക്കാം. ഓക്കെ എലൈട്രിക്കലും ഡ്യൂറബിലിറ്റി ഉണ്ട്. സോ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. സോ അതിന് മുന്നേ നമുക്കൊരു രണ്ട് ഒരു മൂന്ന് ഷൾക്കർ ഉണ്ടാക്കാം. നമുക്കിപ്പോൾ രണ്ട് ഫ്രീ ഷൾക്കർ ഉണ്ട്, ഫ്രീ ആയിട്ടുള്ളൊരു ഷൾക്കർ ഉണ്ട്. സോ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു ഷൾക്കറും കൂടി വേണം, അല്ലെങ്കിൽ നമുക്കത് ക്രാഫ്റ്റ് ചെയ്ത് എടുക്കാം. പക്ഷേ അടുത്ത് വുഡ് ഇല്ല, വുഡ് വാങ്ങാം എന്നാൽ. ഓക്കെ ചേക്ക് ലോഗ് വാങ്ങാം. ഓക്കെ ഷൾക്കർ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഈ ഷൾക്കറും സോ എന്തിനാന്ന് വെച്ചാൽ ഈ സൈലൈട്രി ആയിരിക്കും. സോ ഈ ഷൾക്കർ നമ്മുടെ ഡയമണ്ട് ആർമർ ഡയമണ്ട്സിൽ ഇതിനും കുറച്ച് കിട്ടായിരിക്കും. സോ അതെല്ലാം ഇവിടെ ഇടാം. ആൻഡ് ഇതിലും ഡയമണ്ട് ആർമറൊക്കെയാണ്. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ലൂട്ട്, പിന്നെ ഷൾക്കർ ഷെല്ലിൽ ഇതിലിടാം. നമുക്ക് ഈ ഷൾക്കറിലും ഗ്രാബേറ്റ് നേരെ എൻഡിലോട്ട് പോവാം. ഓക്കെ ഞാൻ പറഞ്ഞു. സോ ഞാൻ എന്തായാലും ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു മെഗാ ബേസ്. സോ ഞാൻ നമ്മുടെ ആദ്യത്തെ ബേസിലുണ്ട്, മുന്നത്തെ എപ്പിസോഡത്തെ ഒരു ചെറിയ ബേസ് ആയതുകൊണ്ട് തന്നെ പുതിയൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോയ ബേസാണിത് ആൻഡ് ഇത് അത്യാവശ്യം വലുതാണ്. എന്നെ സംബന്ധിച്ച് ഇതൊരു വലിയ ബേസാണ്. സോ ഇതിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല, നമ്മൾ അണ്ടർഗ്രൗണ്ട് ആയിട്ട് ഉണ്ടാക്കേണ്ട ഒരു സ്റ്റോറേജ്. സോ എന്തായാലും ഗേസ് ഇതാണ് ബേസ്. സോ ഇതിൻ്റെ ഇവിടെ ഏറ്റവും ഹാർഡായിട്ട് ഞാൻ കുറച്ച് തോന്നിയത് ഇതാ, ഇത് ഇങ്ങനെ കർവ് പോലെ ഉണ്ടാക്കിയ സംഭവമാണ്. ഇതിൻ്റെ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ ലാക്മാറ്റിക്കാന്ന് വെച്ചാൽ മോഡ് ഉപയോഗിച്ചാക്കിയ. സോ അങ്ങനെയല്ലോ ഇങ്ങനെ ബിൽഡ് ചെയ്തതാണ്. സോ അതുമാത്രമല്ല റീപ്ലൈ മോഡൊന്നും കിട്ടില്ല നിങ്ങൾക്ക്. ഇങ്ങനെ എൻ്റെ പെർസ്പെക്റ്റീവിൽ കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല, അതുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ടുന്നത്, വേറെ ഒന്നല്ല. സോ എന്തായാലും ഈ റൗണ്ട് പോലെ ഉണ്ടാക്കാൻ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ട്, പക്ഷേ ലാക്മാറ്റിക്ക് ആ മോഡുള്ളതുകൊണ്ട് കുറേ എളുപ്പമായി. പ്ലാൻ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നേരെ കണക്ട് ചെയ്തിട്ട് അതാട് നമ്മുടെ ഫാംസെല്ലാം വരും. റെയ്ഡ് ഫാം എല്ലാം നമുക്ക് എന്തായാലും അടുത്ത എപ്പിസോഡിലെല്ലാം ഉണ്ടാക്കണം. നമ്മൾ നേരെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാക്കാം, കാരണം ഈ ആട് അയൺ ഫാം ഉണ്ടാക്കിയാൽ റെഡി ആവില്ല. ആൻഡ് ഇവിടെ അടുത്ത് തന്നെയാണ് ഡീസ്റ്ററിൻ്റെ ബേസ്. ഡീസ്റ്ററിൻ്റെ ബേസ് ഇതാ ഇവിടെ ആയിട്ടാണ് അവൻ ഉണ്ടാക്കാൻ പോകുന്നത്. സോ ബേസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പോലും ഇതാ ഇവിടെ ഫുൾ അയൺ ഫാം, ബ്രീഡർ, സൂപ്പർ സ്മെൽറ്റർ, പിന്നെ പൊട്ടാച്ചം വീൽ ഫാം, പിന്നെ ഇതാ ഓൾമോ ഫാം, അങ്ങനത്തെ ഒരു ഫാം ഉണ്ടാക്കി കളിക്കുകയാണെന്ന് തോന്നുന്നു. സോ എന്നാലും നമുക്കിപ്പോൾ റോക്കറ്റ് വേസ്റ്റ് ചെയ്യാൻ തന്നെ നേരെ എൻഡിൽ പോയിട്ട് ഒന്ന് മെൻഡ് ചെയ്യാം എലൈട്ര. ജസ്റ്റ് അവിടുന്ന് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ സോ എന്തായാലും ഞാൻ എൻഡിൽ എത്തിയിട്ടുണ്ട്. അതിന് നമുക്ക് കുറച്ച് എൻട്രമനെ കൊല്ലാം. എലൈട്ര മെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് ഓക്കെ ഓക്കെ സോ ഇത്ര മതി മെൻഡ് ചെയ്തത്.
സോ അന്നെ നമുക്ക് നേരെ പറന്നിട്ട് പോകും. ഇവിടെ പറക്കാൻ വേണ്ടി തന്നെ ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ടാരോ. ഓക്കെ, ഞാൻ റിമോട്ട് ഗേറ്റ് തുള്ളിയിട്ടുണ്ട്. രണ്ട് റിമോട്ട് ഗേറ്റാണുള്ളത്. സോ അതിൽ രണ്ടാമത്തെ പ്രാവശ്യം തുറന്നതിലാണ് ഞാൻ തുള്ളിയത്. സോ നമ്മൾ കുറച്ച് എൻട്രപ്പിളർ എടുത്തിട്ടുണ്ട്, ആവശ്യം വരും. ഓക്കെ, സോ അതിന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. എൻ്റെ ആദ്യത്തെ കോർഡിനേറ്റ് ഞാൻ ചാറ്റിലിട്ടെ. ഫസ്റ്റ് കോർഡിനേറ്റ് വന്നിരിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്. 389-2855, ഏകദേശം ഒരു 1000 ബ്ലോക്ക് അത്രയുണ്ട്. സോ അത് ഇവിടെ എവിടെയായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. നമുക്ക് ആദ്യം തന്നെ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഞാൻ പറഞ്ഞ എൻസിറ്റിയിൽ എത്തിയിട്ടുണ്ട്. സോ ഇത് എക്സ്പ്ലോർ ചെയ്തതാവാനാണ് ചാൻസ്. ഓക്കെ, ഇത് എക്സ്പ്ലോർ ചെയ്തതല്ല ഗൈസ്, നമ്മൾ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത എൻസിറ്റി തന്നെയാണ്. സോ ഇതിലൊരു ഡയമണ്ട് ഇതുണ്ട്, പിന്നെ ഒരു ഡയമണ്ട് സ്വാഡും ഉണ്ട്. സോ അതിന് നമുക്ക് നമ്മുടെ രണ്ട് ഷൾക്കറും പ്ലേസ് ചെയ്യാം. ആൻഡ് ഇതിൽ നമുക്ക് ടൂൾസ് നമുക്ക് ഇപ്പം കിട്ടിയ സാധനം ഇടാം. ആൻഡ് ഷൾക്കർ ഇടാം. ആൻഡ് നമുക്ക് സെക്കൻഡ് എൻസിറ്റിയിൽ ഞാൻ ഷിപ്പൊന്നും കാണുന്നില്ല, ഇതിൽ ഷിപ്പില്ലെന്ന് തോന്നുന്നു. സോ നമുക്കതിനെ നെക്സ്റ്റ് നോക്കാം. ഓക്കെ, സോ നമ്മുടെ തേർഡ് എൻ ഷിപ്പിൽ എത്തിയിട്ടുണ്ട്, തേർഡ് എൻ സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. സോ അതിൽ ഷിപ്പ് ഉണ്ട്. സോ നമുക്ക് ലേറ്റർ എടുക്കാതെ നിന്ന് ആൻഡ് നമ്മുടെ ഷൾക്കറിൽ ഇങ്ങനത്തെ വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാം. ഫെദർ ഫോളിംഗ് 4 ബൂട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഒരു അയൺ സ്വാഡ് ഇട്ടിട്ടുണ്ട്. സോ അത് നമുക്ക് നമ്മുടെ റെഡ് ഷൾക്കറിൽ എലൈട്രിയും വെക്കാം. സോ അത് സെറ്റായി. ഞാൻ ഇത്രയും എലൈട്ര സെറ്റ് ചെയ്ത് എൻ്റെ ആ എലൈട്ര പൊട്ടാനായി. പിന്നെ എനിക്ക് അത്യാവശ്യം ശൽക്കറിന് ഫുള്ള് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ തൽക്കാലം മതി. സോ ബാക്കി നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാം. ഓക്കെ, ഏകദേശം ഞാൻ 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത്രയും സെറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് ബാക്കി പിന്നെ സെറ്റ് ചെയ്യാം. സോ നമുക്ക് ഇപ്പം ഈ കോർഡിനേറ്റിലാണ് നമ്മുടെ റിമോട്ട് ഗേറ്റ് വേ ഉള്ളത് എന്നാണ് നമ്മുടെ ഈ സ്വന്തം ചങ്ക് ബേസ് പറയുന്നത്. സോ അതിനെ വിശ്വസിക്കാൻ തോന്നുന്നു. ഞാൻ ഈ കോർഡിനേറ്റിൽ എത്തിയിട്ട് കാണാം. സോ ഇവിടെയാണ് നമ്മുടെ റിമോട്ട് ഗേറ്റ്. ഓക്കെ, അങ്ങനെ കുറേ സമയത്തിന് ശേഷം ഞാൻ എലൈട്രയും നമ്മുടെ ഡയമണ്ട് ആർമറും സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്രയും ഡയമണ്ടും കിട്ടിയിട്ടുണ്ട് നമുക്ക്. എന്തായാലും നമുക്ക് ഡയമണ്ട് എല്ലാം ഇവിടെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് ബ്ലോക്ക് ആക്കാം. ഓക്കെ, നമുക്ക് 8 ഡയമണ്ട് ആയിട്ടുണ്ട്. ആൻഡ് അതിൽ എന്തായാലും അനിന നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് ഷോപ്പ് സെറ്റ് ആക്കാന്ന് പറഞ്ഞുതരാം നമ്മുടെ ഹൃദയം SMB-യിൽ. സോ എന്തായാലും നിങ്ങൾ ആദ്യം തന്നെ നമ്മുടെ ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിലോട്ട് വരിക. ഇവിടെ നിന്ന് ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിലോട്ട് എത്തും. ആൻഡ് നിങ്ങൾക്ക് ഷോപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോപ്പ് കീപ്പറിനെ വാങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് 3 ഡയമണ്ട് ബ്ലോക്ക് എടുത്തുകൊണ്ട് ഒരു ഷോപ്പ് കീപ്പറിനെ വാങ്ങാൻ പറ്റും. സോ ഞാനത് ഓൾറെഡി വാങ്ങിയതുകൊണ്ട് തന്നെ എനിക്ക് വാങ്ങേണ്ട ആവശ്യമില്ല. ആൻഡ് ഇതാണ് എൻ്റെ ഷോപ്പ്. സോ ഇത് ഇങ്ങനത്തെ നിങ്ങളുടെ ഷോപ്പിൽ നിങ്ങൾക്ക് പോയാൽ മതി. പോയി കഴിഞ്ഞിട്ട് ഇതാ ഇവിടെ നിങ്ങൾ ഷോപ്പ് കീപ്പറിനെ സെറ്റ് ചെയ്യുമ്പം ഓക്കെ, നിങ്ങൾ ആദ്യം തന്നെ ഷോപ്പ് കീപ്പറേക്ക് കൈ പിടിച്ചിട്ട് ആകാശത്തോട്ട് നോക്കി വെച്ചൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് സെല്ലിംഗ് ഷോപ്പ്, അത് കഴിഞ്ഞിട്ട് ബൈയിങ് ഷോപ്പ്, പിന്നെ ട്രേഡിംഗ് ഷോപ്പ്. ട്രേഡിംഗ് ഷോപ്പ് വന്നതിന് ശേഷം പിന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യാണ്ടുക്കുക. സോ ട്രേഡിംഗ് ഷോപ്പിലാണ് നിങ്ങൾ ഷോപ്പ് ചെയ്യേണ്ടത്. സോ അതിന് ശേഷം നിങ്ങൾ ചെസ്റ്റ് എത്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുക. ആ നിങ്ങൾ ഷോപ്പ് കീപ്പർ എഗ് കൈ പിടിച്ചതിന് ശേഷം ഷോപ്പ് കീപ്പർ എഗ് കൊണ്ട് ചെസ്റ്റിനെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷോപ്പ് കീപ്പറിനെ പ്ലേസ് ചെയ്യുക.
സോ അതിന് നിങ്ങൾക്ക് ഇതിനിപ്പോൾ ഒരു ലുക്ക് ഇല്ല ഇവനെ കാണാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ്റ്റ്യൂം എല്ലാം കൊടുക്കാൻ കൊണ്ടോ, അല്ല വില്ലേജറിനെയും പിന്നെ നിങ്ങൾക്ക് ഇതാ ബേബി ബേബി ആക്കാൻ പറ്റും. എന്നാൽ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം ബേബി ആക്കിക്കില്ല, അതിങ്ങനെയാണെങ്കിൽ പ്ലേസിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് നിങ്ങൾ ഇതാ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോപ്പിൻ്റെ വഞ്ചിറ നിങ്ങൾ കാണുന്നതിന് തുറക്കാൻ പറ്റും. ആൻഡ് ഈ ചെസ്റ്റ് ആർക്കും തുറക്കാൻ പറ്റില്ല നിങ്ങൾക്കല്ലാണ്ട്. സോ നമുക്കിവിടെ ഒരു ഒരു ചെസ്റ്റും കൂടി ആഡ് ചെയ്യാം, കാരണം മൂന്ന് സാധനം സെയിൽ ചെയ്യുന്നുണ്ട്. ജിസ്റ്റാക്ക് റോക്കറ്റും കൂടി ഇടാം, കാരണം പ്ലേയേഴ്സ് എല്ലാം വാങ്ങുന്നുണ്ട്. എല്ലാവരും പറയുന്നെങ്കിൽ ദാമോദരൻ അപ്പൂപ്പനാക്കാൻ ഒരു പ്ലെയർ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അത് തന്നെ ആക്കാം. നമുക്ക് ആദ്യം കോപ്പി എടുത്ത് നോക്കാം. ദാമോദരൻ അപ്പു അപ്പു അപ്പൂപ്പൻ, ഓക്കെ ആ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അതിന് നമ്മൾ ഇത് പോവാ, നമ്മളിത് പോവുക ആൻഡ് ഇത് കൊടുക്കുക. നിങ്ങൾക്ക് പേര് റിമൂവ് ചെയ്യണമെങ്കിൽ ഇതാ ഈ ഈ ഈ സൈൻ ഇട്ടാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇതാ ഇപ്പോൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് നമുക്ക് പൊരിഞ്ഞേയും പേരിടണമെങ്കിൽ ഇതാ ഇങ്ങനെ ഇടുക. അനീത മോദരൻ അപ്പൂപ്പൻ എന്നിട്ടിട്ടുണ്ട്. ഇത്രയാണ് സംഭവമുള്ളൂ. സോ നിങ്ങൾക്ക് ഇവിടെ ലാഭം വരും. ആൻഡ് നിങ്ങളിവിടെ ഇവിടെ സ്റ്റോക്ക് ചെയ്താൽ മതി. സോ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നവരായിരിക്കും. ബൈ ബൈ.